ശാലൈ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിക്സിയിൽ അരച്ചെടുത്ത ഇഡ്ഡലി മാവ് കൊണ്ട് നല്ല സോഫ്റ്റ് ഇഡ്ഡലി ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇഡ്ഡലിക്ക് വേണ്ടി 2 ഗ്ലാസ് പച്ചരിയും 1 ഗ്ലാസ് ഉഴുന്ന പരിപ്പും 1 ടീസ്പൂൺ ഉലുവയും നന്നായി കഴുകിയതിന് ശേഷം 8 മണിക്കൂർ കുതിർത്തെടുത്തതാണിത്. അരി 3-4 തവണയെങ്കിലും നന്നായി കഴുകിയതിന് ശേഷമാണ് കുതിരാനിടേണ്ടത്. അതേപോലെ തന്നെ ഉഴുന്നും 2-3 തവണ നന്നായി കഴുകിയെടുക്കാം. ഈ കുതിരാൻ ഉപയോഗിച്ച വെള്ളം ചേർത്ത് തന്നെയാണ് അരിയും ഉഴുന്നും അരച്ചെടുക്കേണ്ടത്. ആദ്യം മിക്സിയുടെ ജാറിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ഉഴുന്നും ഉലുവയും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കാം. മാവ് ഒരുപാട് ചൂടാകാതെ ഇടയ്ക്കിടയ്ക്ക് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് അരച്ചെടുക്കാം. അരച്ചെടുത്ത മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതേ ജാറിൽ തന്നെ അരിയും അരച്ചെടുക്കാം. അരി അരയ്ക്കുന്നതിൻ്റെ കൂടെ ഞാൻ 1.5 കപ്പ് ചോറും കൂടെ ചേർക്കുന്നുണ്ട്. ഏത് ചോറ് വേണമെങ്കിലും നമുക്കിതിന് വേണ്ടി ഉപയോഗിക്കാം. നേരത്തെ അരച്ചു വെച്ച മാവിലേക്ക് ഇതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ഉപ്പും കൂടെ ചേർത്താണ് മിക്സ് ചെയ്യുന്നത്. ഉപ്പ് ചേർക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ മാവ് പൊങ്ങി വരും. കൈകൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഗ്രൈൻഡറിൽ അരച്ചെടുക്കുന്ന മാവ് പോലെ സാധാരണ നമ്മൾ മിക്സിയിൽ അരയ്ക്കുമ്പോൾ പൊങ്ങി വരാറില്ല. അതുകൊണ്ടാണ് ഞാൻ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യുന്നത്. നല്ല സോഫ്റ്റ് ആകുന്നതിന് വേണ്ടിയാണ് ചോറും കൂടെ ചേർത്ത് കൊടുത്തത്. കൈ ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം എൻ്റെ കയ്യിൽ ഇങ്ങനെയൊരു ഹാൻഡ് ബ്ലെൻഡറുണ്ട്. ഞാൻ ഇത് ഉപയോഗിച്ചാണ് ഇതുപോലെ മിക്സ് ചെയ്യുന്നത്. ബ്ലെൻഡറുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് മിക്സ് ചെയ്താൽ മതിയാകും. അല്ലെങ്കിൽ 10 മിനിറ്റ് കൈകൊണ്ട് മാവ് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ നന്നായി മാവ് പൊങ്ങി വരത്തുള്ളൂ. 8 മണിക്കൂറെങ്കിലും മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇന്നലെ ഉപ്പ് ചേർത്ത് വെച്ചിരുന്നത് കൊണ്ട് തന്നെ ഇന്നിനി ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. വെറുതെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. ഇഡ്ഡലി തട്ടിലേക്ക് ആദ്യം എണ്ണ തേച്ച് കൊടുക്കണം. ഞാൻ ഇന്ന് നല്ലെണ്ണയാണ് തേച്ച് കൊടുക്കുന്നത്. സാധാരണ ഞാൻ വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ആണ് ഉപയോഗിക്കാറ്. ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. മറ്റ് എണ്ണയെക്കാളും നല്ലെണ്ണ ഉപയോഗിക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ ഇഡ്ഡലിത്തട്ടിൽ നിന്ന് ഇഡ്ഡലി ഇളക്കിയെടുക്കാൻ പറ്റും. ഇനി മാവും ഇഡ്ഡലിത്തട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം. വെള്ളം നന്നായി തിളച്ച് ആവി നന്നായി പുറത്തേക്ക് വന്നതിന് ശേഷമാണ് ഇഡ്ഡലി പാത്രം അടച്ച് വെച്ച് കൊടുക്കേണ്ടത്. ഹൈ ഫ്ലെയിമിലിട്ടാണ് ഇഡ്ഡലി വേവിച്ചെടുക്കാൻ. 5 മുതൽ 7 മിനിറ്റ് വരെ മതിയാകും ഇഡ്ഡലി വെന്ത് കിട്ടാൻ. ഇഡ്ഡലി വെന്തിട്ടുണ്ട്. ഇഡ്ഡലിയുടെ പുറത്തേക്ക് അല്പം പച്ചവെള്ളം തളിച്ചു കൊടുക്കണം. ഇഡ്ഡലി കുറച്ച് തണുത്തതിന് ശേഷമാണ് ഇളക്കിയെടുക്കേണ്ടത്.
ഇഡ്ഡലി നല്ല സോഫ്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇഡ്ഡലി കുറച്ചുകൂടെ തണുത്തപ്പോൾ ഇതുപോലെ ഇഡ്ഡലി തട്ടിൽ നിന്ന് താനെ ഇളകി വരും. ഇതുപോലെ വളരെ എളുപ്പത്തിൽ നല്ല സോഫ്റ്റ് പഞ്ഞി പോലുള്ള ഇഡ്ഡലി നമുക്ക് മിക്സി ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കാം. ഇഡ്ഡലി മാത്രമല്ല, ആ മാവ് ഉപയോഗിച്ച് ഉണ്ടാക്കിയ ദോശയും നല്ല സോഫ്റ്റ് തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. താങ്ക് യു.